നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ സന്ദീപ് നായരുടെ രഹസ്യമൊഴിയുടെ വിശദാംശങ്ങൾ ഇതാ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതായത് വളരെ ദുരൂഹമായ ഒരുപാട് കാര്യങ്ങൾ, അതായത് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളിലേക്കാണ് സന്ദീപ് നായരുടെ രഹസ്യമൊഴി വിരൽ ചൂണ്ടുന്നത്. നേരത്തെ തന്നെ സന്ദീപ് നായർ രഹസ്യമൊഴി നൽകി മാപ്പുസാക്ഷിയാകാനുള്ള സാധ്യത, അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ചർച്ചകളും ഒക്കെ വന്നിരുന്നു. എന്തൊക്കെയായാലും സന്ദീപ് നായരുടെ മൊഴി വളരെ 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 ആശങ്കയോടെ മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്ന് വെറുതെ ഒന്ന് പരിശോധിക്കാം. സ്വർണ്ണക്കടത്ത് കേസിൽ കൂട്ടുപ്രതികളെ കുരുക്കി സന്ദീപ് നായരുടെ രഹസ്യമൊഴിയാണ് പുറത്തു വരുന്നത്. പ്രതികളുടെ തീവ്രവാദ ബന്ധത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടി കാട്ടിയത് സന്ദീപിന്റെ ചില മൊഴികളും ചില സൂചനകളുമാണ്. അഞ്ചാം പ്രതി കെ ടി റമീസിന്റെ ഇടപാടുകൾ ദുരൂഹമാണെന്നും പല ഉന്നതരുമായി റമീസിന് ബന്ധമുണ്ടെന്നും മജിസ്ട്രേറ്റിന് മുന്നിൽ സന്ദീപ് നൽകിയ മൊഴിയിലുണ്ട് എന്നാണ് സൂചന. സന്ദീപിന്റെ മൊഴിയിൽ പരാമർശമുള്ള 7, 12, 13 പ്രതികൾക്ക് കോടതി ജാമ്യം നിഷേധിക്കുകയും ചെയ്തു. സന്ദീപിന്റെ കുറ്റസമ്മത മൊഴിയിൽ പറയുന്നവർക്ക് ജാമ്യം ലഭിക്കാനിടയില്ല എന്ന വിലയിരുത്തലിലാണ് ഒന്നാം പ്രതി പി എസ് സരിത, രണ്ടാം പ്രതി സ്വപ്ന സുരേഷ് എന്നിവർ എൻഐഎ കോടതിയിലെ ജാമ്യ ഹർജി കഴിഞ്ഞ ദിവസം പിൻവലിച്ചത് എന്നും സൂചനയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ സന്ദീപിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജാമ്യവും മറ്റു കാര്യങ്ങളും ഒക്കെ കോടതി അനുവദിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും ഇവർ ജാമ്യ ഹർജി പിൻവലിച്ചത്. മറ്റു പല കേസുകളിലും ഇവർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. എന്തൊക്കെയായാലും തീവ്രവാദ ബന്ധത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന സൂചനകളാണ് സന്ദീപ് നായരുടെ മൊഴിയിലുള്ളത് എന്നാണ് വിവരം. സ്വർണ്ണക്കടത്ത് കമ്മീഷനായി കിട്ടേണ്ട വൻതുക നൽകാതെ റമീസ് കബളിപ്പിച്ചു എന്ന് സന്ദീപിന്റെ മൊഴിയിൽ പറയുന്നു. സ്വർണ്ണക്കടത്ത് പ്രതികളെ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണി റമീസാണെന്നും സ്വർണ്ണക്കടത്തുകാരെയും പണം മുടക്കിയവരെയും ജ്വല്ലറിക്കാരെയും ബന്ധിപ്പിക്കുന്നതും ഇയാൾ തന്നെയാണെന്നും സന്ദീപ് വെളിപ്പെടുത്തിയതായി സൂചനയുണ്ട്. സ്വപ്നയ്ക്കും സരിത്തിനും തനിക്കും ഇവരെ നേരിട്ട് പരിചയമില്ല. പല രാജ്യാന്തര സംഘടനകളുമായും കെ ടി റമീസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ബന്ധമുണ്ട്. അത് തന്നെയാണ് ഈ തീവ്രവാദ രാജ്യവിരുദ്ധ ബന്ധത്തിലേക്ക് പ്രധാനമായി തന്നെ വിരൽ ചൂണ്ടുന്നത്. റമീസ് പലതവണ ആഫ്രിക്കൻ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. 13 പ്രതി ഷറഫുദ്ദീനൊപ്പമാണ് ഇയാൾ ആഫ്രിക്കൻ രാജ്യമായ ടൻസാനിയയിലേക്ക് പോയത്. ഇവർ ഒന്നിച്ചു നിൽക്കുന്ന ചിത്രവും എൻഐഎ ഹാജരാക്കിയിട്ടുണ്ട്. അവിടെ രത്ന വ്യാപാരത്തിന് ശ്രമിച്ചെങ്കിലും അനുമതി ലഭിച്ചില്ലെന്നും റമീസ് മൊഴി നൽകിയിരുന്നു. സ്വർണം, ലഹരി, രത്നം, അതുപോലെ ആയുധം എന്നിവ റമീസ് പലപ്പോഴായി കടത്തിയിട്ടുണ്ട് എന്നത് തനിക്കറിയാമെന്നും സന്ദീപിന്റെ മൊഴിയിൽ പറയുന്നു. ഇത്തരം വിശദാംശങ്ങളൊക്കെ നൽകിക്കൊണ്ട് മാപ്പുസാക്ഷിയാകാനുള്ള ശ്രമത്തിലാണ് സന്ദീപ് നായർ എന്നറിയുന്നു. പ്രതികളിൽ ചിലരുടെ മൊബൈലുകളിൽ നിന്നും മറ്റ് ദേശവിരുദ്ധ പ്രസിദ്ധീകരണങ്ങളുടെ പകർപ്പും എൻഐഎക്ക് ലഭിച്ചിട്ടുണ്ട്. മതപ്രഭാഷകരുടെ പടങ്ങളും ലഘുലേഖകളും ചില കത്തുകളും ലാപ്ടോപ്പിൽ നിന്ന് എൻഐഎ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ ചിലതിന്റെ വിശദാംശങ്ങൾ ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിട്ടുമുണ്ട്. ബംഗളൂരുവിൽ നിന്ന് സന്ദീപും സ്വപ്നയും പിടിയിലാകുമ്പോൾ സന്ദീപിന്റെ കൈവശമുണ്ടായിരുന്ന ബാഗിന്റെ താക്കോൽ സ്വപ്നയുടെ കയ്യിലായിരുന്നു. ഈ ബാഗിൽ നിന്ന് ലാപ്ടോപ്പും ഏതാനും സിം കാർഡുകളും കണ്ടെടുത്തു. ഇതിനുള്ളിൽ ഒരാളുടെ ഫോട്ടോ, ഒരു മതപ്രഭാഷകന്റെ ഫോട്ടോ ഉണ്ടായിരുന്നതാണ് വെളി. ഏത് മതപ്രഭാഷകനാണെന്ന് അറിയില്ല, സക്കീർ നായിക്കാണെന്ന് പറയപ്പെടുന്നു. നമുക്ക് വ്യക്തമായി അതിനെക്കുറിച്ച്, അതിന്റെ ഓതന്റിസിറ്റിയെ കുറിച്ച് അറിവില്ല. സ്വപ്നയുടെയും ചില രേഖകൾ ബാഗിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഫോട്ടോ സ്വപ്നയുടെ മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടിയതാണെന്ന് എൻഐഎ കഴിഞ്ഞ ദിവസം കോടതിയിൽ വ്യക്തമാക്കി. ഇതുകൂടാതെ ഈ ബാഗിൽ നിരവധി അറബി ഭാഷയിൽ അച്ചടിച്ച കത്തുകളും ഉണ്ടായിരുന്നു. അതായത് വ്യക്തമായി തന്നെ ട്രാൻസ്പെറന്റായി തന്നെ സുതാര്യമായി തന്നെ തീവ്രവാദ മത തീവ്രവാദ ബന്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന മൊഴികളും അതിന്റെ വിശദാംശങ്ങളുമാണ് എൻഐഎക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ സന്ദീപ് നായർക്ക് വേറെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേരിട്ട് പങ്കില്ലായിരുന്നു എന്ന് അയാൾ പറയുന്നു. കെ ടി റമീസാണ് സകലത്തിന്റെയും സൂത്രധാരൻ. അയാൾ ആഫ്രിക്കയുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി തവണ ഇത്തരത്തിൽ ആയുധക്കടത്ത് വരെ നടത്തിയിട്ടുണ്ട് എന്ന രീതിയിലാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇനിയിപ്പോൾ ഫൈസൽ ഫരീദിനെയും അതുപോലെയുള്ള റബിൻസിനെയും ഒക്കെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ ഈ കെ ടി റമീസുമായുള്ള ലിങ്ക് എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്, ഒന്ന് ഒന്നിനോട് ചേർന്ന് കിടക്കുകയാണ്. സ്വപ്ന, അതുപോലെ എനിക്ക് തോന്നുന്നത് ഈ സരിത്ത് എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ് ഇതിൽ നിന്ന് അല്പം ഒന്ന് മാറി നിൽക്കുന്നത്. സ്വപ്ന, അതുപോലെ സന്ദീപ് നായർ, സന്ദീപ് നായർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ കഴിഞ്ഞ ദിവസം ദാവൂദ് ഇബ്രാഹിമുമായി, അതായത് അന്താരാഷ്ട്ര അധോലോക നായകന്മാരുമായി വരെ ഈ സംഘത്തിനുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ വാർത്ത നൽകിയിരുന്നു. ഈ വിഷയത്തിൽ വളരെ കാര്യമായ അന്വേഷണമാണ് മുമ്പോട്ട് പോകുന്നത്. സരിത്ത് അല്ലെങ്കിൽ സന്ദീപ് നായർ ഇവരൊക്കെ മാപ്പുസാക്ഷികളായാലും സ്വപ്ന സുരേഷ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കടത്ത് തീവ്രവാദവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇടപെട്ടു എന്ന രീതിയിലാണ് സന്ദീപ് നായരുടെ മൊഴിയിൽ സൂചനകൾ ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും ശരി, ഈ രീതിയിൽ തന്നെ അന്വേഷണം പോവുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ പേർപ്പെടും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാർ പലരും ഈ സ്വപ്നയുടെ ലിസ്റ്റിലുണ്ട്, സ്വപ്ന കോടതിയിൽ കൊടുത്ത ലിസ്റ്റിലുണ്ട്. അവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും. അവരൊക്കെ തന്നെ ഈ രീതിയിൽ തീവ്രവാദവുമായും സ്വർണ്ണക്കടത്തുമായും ഒക്കെ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന സൂചനകളിലേക്കാണ് എൻഐഎയുടെ അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും സന്ദീപ് നായർ മാപ്പുസാക്ഷിയാകുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും ഈ മതപ്രഭാഷണവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ സ്വപ്നയും അതുപോലെ തന്നെ ആളുകളുമൊക്കെ കെ ടി റമീസും ഒക്കെ നേരിട്ട് ഇടപെട്ടു എന്ന തരത്തിലുള്ള ഒരു സൂചനയാണ് സന്ദീപ് നായരുടെ മൊഴിയിലുള്ളത് എന്ന് വ്യക്തമാക്കുന്നു. കൂടുതൽ അന്വേഷണങ്ങൾ ഇനിയും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. വെബ് ഡെസ്ക്.